ലോകരക്ഷകനായ ഈശോ മിശിഹയുടെ നാമത്തിൽ ക്രിസ്ത്യൻ വിചാനലിലെ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളായ അഞ്ച് സ്തംഭങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിക കലണ്ടറിലെ 9-ാം മാസത്തിലെ റമദാൻ ഉപവാസം അല്ലെങ്കിൽ റമദാൻ ഉപവാസം. അത് വളരെ മതപരമായ ഒരാചാരമാണ്. ഇസ്ലാമിക മതവിശ്വാസവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരാചാരം. വളരെ ചെറിയ കുട്ടികളും കൂടുതൽ പ്രായമുള്ളവരും കഠിന രോഗികളും ഒഴികെ എല്ലാ വിശ്വാസികളും നോമ്പെടുക്കണം എന്നതാണ് അള്ളാഹുവിന്റെ കർക്കശമായ നിയമം. ഖുറൈഷി ദേവനായ അള്ളാഹുവിനോട് ഭയം തോന്നാൻ വേണ്ടിയാണ് ഒരാൾ റമദാൻ ഭക്ഷണ വർജനം നടത്തുന്നത് അല്ലെങ്കിൽ നോമ്പ് ആചരിക്കുന്നത് എന്നാണ് ഖുറാന്റെ 2:153 പറയുന്നത്. ഒരു പകലത്തെ നോമ്പ് അവസാനിപ്പിക്കുന്ന ഭക്ഷണമാണ് ഇഫ്താർ. ഇഫ്താർ എന്ന വാക്കിന്റെ അർത്ഥം മുറിക്കുക എന്നാണ്. അതായത് ആ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം എന്നവൾ പറയുന്നതിന് തുല്യമാണെന്ന് പറയാം. നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് സുഹൂർ അല്ലെങ്കിൽ സേറി എന്നാണ് പറയുന്നത്. ഇഫ്താർ വെറുമൊരു ഭക്ഷണമല്ല, മതപരമായ നിയമങ്ങൾക്ക് വിധേയമായ വിശ്വാസപരമായ ഒരു ആചാരമാണ്. ഖുറാന്റെ ആദ്യ ഭാഗങ്ങളെങ്കിലും വെളിപ്പെട്ടു എന്നവർ വിശ്വസിക്കുന്ന മാസമാണ് റമദാൻ. അതുമായി ബന്ധപ്പെട്ടതാണ് നോമ്പ്. ഏത് ക്രമത്തിലാണ് ഇഫ്താർ ഭക്ഷണം കഴിക്കേണ്ടതെന്നും നിയമമുണ്ട്. ഈത്തപ്പഴം വിശുദ്ധ പഴമായി അവർ കണക്കാക്കുന്നു. പാകമായ ഈത്തപ്പഴമോ അതല്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴമോ അതുമല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടോ ആണ് മുഹമ്മദ് തന്റെ നോമ്പ് അവസാനിപ്പിച്ചിരുന്നതെന്ന് സുനൻ അബൂദാവൂദ് 2356 നമുക്ക് കാണാം. അദ്ദേഹത്തെ അനുകരിച്ച് അനുയായികളും സാധ്യമെങ്കിൽ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് നോമ്പ് അവസാനിപ്പിക്കുന്നത്. റമദാൻ നോമ്പ് മുസ്ലിങ്ങൾക്കുള്ള മതപരമായ നിയമമാണെന്ന് ഖുറാന്റെ 2:185 നമുക്ക് കാണാം. അള്ളാഹുവിന്റെ നിയമമായ ഖുറാൻ ജീവിതത്തിന്റെ മാർഗമായി സ്വീകരിച്ചവർക്കുള്ള നിയമമാണിത്. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാനും വേണ്ടിയത്രേ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഖുറാൻ 2:185 പറയുന്നത്. ഖുറാൻ ജീവിതമാർഗമായും ദൈവിക വെളിപാടായും നന്മ തിന്മകളെ വേർതിരിച്ചെടുക്കേണ്ട അളവുകോലായും സ്വീകരിക്കുന്നവരുടെ മതപരമായ ആഘോഷമാണ് റമദാനും ഇഫ്താറും. പകൽവേളയിലെ ഭക്ഷണവർജനത്തിലൂടെ വിശപ്പിന്റെ കാഠിന്യവും ഭക്ഷണത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കിയ ഒരാൾ തനിക്ക് ഭക്ഷണം നൽകിയ ഖുറൈഷി ദേവനായ അള്ളാഹുവിനെ നന്ദിയോടെ ഓർക്കുന്ന കർമ്മമാണ് ഇഫ്താർ. റമദാൻ മാസം ആരംഭിക്കുമ്പോൾ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യും എന്ന് മുഹമ്മദ് പറഞ്ഞുവെന്ന് സഹീ ബുഖാറി 1899 നമുക്ക് കാണാം, അല്ലെങ്കിൽ മുസ്ലിം 1079. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും ചെയ്യും. ഇസ്ലാമിക സ്വർഗം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പുരുഷന്മാർക്ക് മദ്യവും മദിരാശിയും ഇഷ്ടം പോലെ ഭക്ഷണവുമുള്ള ആ സ്ഥലത്തെക്കുറിച്ച് ഖുറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉദാഹരണം 78:31 വായിച്ചാൽ, തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർക്ക് വിജയമുണ്ട്. അതായത് സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരികളും തൊടുത്ത മാർവിഴമുള്ള സമപ്രായക്കാരായ തരുണികളും നിറഞ്ഞ പാനപാത്രങ്ങളും. ഇഫ്താർ ഭക്ഷണത്തിന് ഹലാൽ ഭക്ഷണം അനിവാര്യമാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. തീർച്ചയായും അത് അധർമ്മമാണെന്ന് ഖുറാന്റെ 6:121 കാണാം. വിശ്വാസത്തോടെ നോമ്പനുഷ്ഠിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും ഖുറൈഷി ദേവനായ അള്ളാഹു പൊറുക്കുമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ബുഖാരിയുടെ 38 നമുക്കിത് കാണാം. ഇഫ്താർ വിരുന്നുകളിൽ പരസ്പരം ആശംസിക്കുന്നത് റമദാൻ മുബാറക് എന്നാണ്. അനുഗ്രഹീതമായ റമദാൻ എന്നാണ് അർത്ഥം. അതായത് ഖുറൈഷി ദേവനായ അള്ളാഹുവിന്റെ ദൈവത്വവും ഖുറാന്റെ ദൈവികതയുമെല്ലാം മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന കർമ്മമാണ് റമദാൻ നോമ്പും അതിനോട് ചേർന്ന് വരുന്ന ഇഫ്താർ വിരുന്നു. എന്തിനാണ് ഇഫ്താർ വിരുന്ന് കൊടുക്കുന്നത്? ഇഫ്താർ ഒരു ദിവസത്തെ ഇസ്ലാമിക നോമ്പിന്റെ അവസാനമാണെന്ന് മാത്രമല്ല, അത് ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങളെ പരസ്പരം സഹായിക്കുന്നതിലൂടെ ഒന്നു ചേർക്കാനുള്ള ഒരു കർമ്മ പദ്ധതി കൂടിയാണ്. റമദാൻ മാസത്തിൽ
ഉപവസിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ ഉപവസിക്കുന്നവന്റെ തന്നെ പ്രതിഫലം കൊടുക്കുന്നവർക്കും ലഭിക്കും എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചതും തിർമിതിയിൽ 807-ലോ ഇബ്നു മാജ 1746-ലോ നമുക്ക് കാണാം. സമ്പന്നനായ ഒരാൾക്ക് മറ്റൊരാൾ ഇഫ്താർ വിരുന്ന് കൊടുത്താൽ പാവപ്പെട്ടവന് കൊടുത്താൽ എന്നതുപോലെ തന്നെയുള്ള പ്രതിഫലം അദ്ദേഹത്തിനും കിട്ടും എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഒരാൾ ഇഫ്താർ വിരുന്ന് കൊടുക്കുന്നത് തന്റെ ബന്ധുവിനാണെങ്കിൽ അതിന് ഇരട്ടി പ്രതിഫലമുണ്ട്. അതായത് രണ്ട് പുണ്യങ്ങളുണ്ട്. ഒന്ന്, സാധാരണയായിട്ടുള്ള പാവപ്പെട്ടവന് കൊടുക്കുന്ന ഒരു പ്രതിഫലം. രണ്ട്, ബന്ധുവുമായി ബന്ധം ശക്തമാക്കുന്നതിന്റെ പുണ്യം. ഇത് തിർമിതിയിൽ 658 നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഇബ്നു മാജ 1844. അപ്പോൾ എന്താണ് ഇഫ്താർ വിരുന്ന്? അത് ഒരു മതാചാരമാണ്, അവരുടെ വിശ്വാസവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരാചാരം. ഖുറാനായിരിക്കണം സാമൂഹ്യ ജീവിതത്തിനും നീതിപാലനത്തിനും അടിസ്ഥാനമെന്ന വിശ്വാസം പ്രഘോഷിക്കുന്ന ആചാരം. മുഹമ്മദാണ് അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് മുഹമ്മദിയർ അനുഷ്ഠിക്കുന്ന കർമ്മം. മുഹമ്മദിയർ അമുസ്ലിങ്ങളുമായി എപ്പോഴെങ്കിലും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ടോ എങ്കിൽ അത് അവരുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരമായി കാണുന്നതിനാൽ മാത്രമാണെന്ന് നമുക്ക് ബുഖാരിയുടെ 493 വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അവിശ്വാസികളുമായുള്ള മറ്റു സാമൂഹ്യ ബന്ധങ്ങൾ അവർക്ക് അസ്വീകാര്യമാണ്. ഇഫ്താർ വിരുന്നിൽ വെച്ച് മുഹമ്മദിയ വിശ്വാസത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചുമൊക്കെ സംവദിക്കാൻ അവർക്ക് അവസരം ലഭിക്കുമല്ലോ. അപ്പോൾ എന്തിനാണ് റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത്? അല്ലാഹുവാണ് സർവത്തിന്റെയും സൃഷ്ടാവ് എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ, അള്ളാഹുവിന്റെ പ്രീതി നേടാനും അള്ളാഹുവിൽ നിന്ന് പാപമോചനം നേടാനും, മതപരമായ ആ സമൂഹത്തിന്റെ പരസ്പര ബന്ധം ഉറപ്പിക്കാൻ. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മറ്റാരെങ്കിലോ ഇഫ്താർ വിരുന്ന് നൽകുന്നത് എന്തിനാണ്? അത് നൽകുന്നവർ എന്താണ് ലക്ഷ്യമാക്കുന്നത്? അവർ അള്ളാഹുവിനെ ഏകദൈവമായി അംഗീകരിച്ചു എന്നാണോ? 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ ഗോത്ര നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഖുറാനായിരിക്കണം സാമൂഹ്യ ജീവിതത്തിന് അടിത്തറ എന്ന് പറയാനാണോ ലക്ഷ്യമിടുന്നത്? അതോ ആ സമൂഹവുമായി ബന്ധം ഊട്ടിയുറപ്പിക്കാനാണോ അങ്ങനെ ചെയ്യുന്നത്? ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ജിഹാദ് പുണ്യമായി കണക്കാക്കുന്നവരുമായി ആത്മാർത്ഥമായി ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമോ? അവർക്കങ്ങനെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവർക്കുണ്ടോ? അവരിൽ ആർക്കെങ്കിലും അങ്ങനൊരു ചിന്തയുണ്ടായാൽ അത് ഖുറാന്റെ തന്നെ തിരസ്കരണമല്ലേ? വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിനും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമായത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ എന്നല്ലേ ഖുറാന്റെ പ്രമാണം 9:29? മറ്റു വിശ്വാസികളോടൊന്നുമില്ലാത്ത ഒരു മമത എന്തിനാണ് ഈ ഒരു വിഭാഗത്തോട് മാത്രം ചില ക്രിസ്തീയ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും കാണിക്കുന്നത്? ഇവർ ജിഹാദികളാണോ അതോ ആരെയൊക്കെയോ ഭയന്ന് ജീവിക്കുന്നവരാണോ? ഇവരൊക്കെ ആരാണ് എന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും.